അങ്ങനെ പുത്തനായ ആ നല്ല ഉറി എത്തി നിന്നങ്ങ് പിടിക്കും നേരം, പക്ഷേ ഇവിടെ ഒരു അബദ്ധം സംഭവിച്ചു. ഈ ഉരലങ്ങ് പിരണ്ട് നിലത്ത് വീണു. അങ്ങനെ ആ ഉറിയും പിടിച്ച് ആടിത്തുടങ്ങിനാൻ. ഇവിടെ താഴേക്ക് തുള്ളി ഇറങ്ങാനും പേടി, അതാണ് ഭൂതലം തന്നിലെ തുള്ളി നിന്നിടുവാൻ കാതരനായി. കാതരനായി എന്ന് വെച്ചാൽ പേടി, അവിടെ താഴെ വീഴുമോ വീണാൽ പൊട്ടുമോ എന്നൊക്കെ ഒരു പേടി. പിന്നെ ഒറ്റ വഴിയേ ഉള്ളൂ, ചാലക്കരഞ്ഞു തുടങ്ങിനാൻ. പിന്നെ ഉച്ചത്തിൽ കരയാൻ തുടങ്ങി. പക്ഷെ അമ്മ വിചാരിക്കുന്നു എന്തോ ആപത്ത് സംഭവിച്ചു, കാരണം ആപത്ത് ഇടക്കിടെ വരികയാണല്ലോ. അതുകൊണ്ട് അമ്മ ഈ കരച്ചിൽ കേട്ട് പേടിച്ചോടി വന്നു. എന്നാൽ അവിടെ വന്ന് കാണുന്നത് എന്താണ്? ഉറിയിൽ തൂങ്ങിയാടുന്ന ഉണ്ണിക്കണ്ണനെ. ആ ഉണ്ണിക്കണ്ണൻ്റെ വേല കണ്ടിട്ട് യശോദയ്ക്കും ചിരിയടക്കാൻ സാധിച്ചില്ല. എന്നാൽ തന്നെയും കരയുന്ന തൻ്റെ പൊന്നുമോനെ എടുത്ത് താഴെ ഇറക്കി ആദരിച്ചിടുന്ന സാരമില്ല പോട്ടെ എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിച്ചു. അപ്പോൾ ഉണ്ണിക്കണ്ണനാകെ വിഷമമായി, നാണക്കേടായി. അങ്ങനെ ഇരിക്കുന്ന ഉണ്ണിക്കണ്ണനോട് യശോദാമ്മ ചോദിക്കുകയാണ്, എന്തിനാ കുഞ്ഞെ ഇങ്ങനെയൊരു സാഹസം എന്നവൾ ചോദിച്ച നേരം എന്തൊരു നിഷ്കളങ്കതയാണ്. ഉണ്ണിക്കണ്ണൻ പറയുകയാണ്, അമ്മ കുളിക്കാൻ പോയപ്പോൾ അമ്മ കഷ്ടപ്പെട്ട് ഉണ്ടാക്കി വെച്ച വെണ്ണയൊക്കെ ശരിക്കും അടച്ചു വെച്ചിട്ടുണ്ടോ? ഇതൊക്കെ ഒന്ന് നോക്കട്ടെ എന്ന് ചിന്തിച്ചിട്ട് അങ്ങനെ ഒന്ന് വന്ന് നോക്കിയതാണ്. അമ്മ എത്ര കഷ്ടപ്പെട്ടാണ് രാവും പകലും ദണ്ഡിച്ച്, വളരെ വിഷമിച്ച് അമ്മ ഈ പാല് കാച്ചുന്നു, വെണ്ണ ഉണ്ടാക്കുന്നു. അപ്പോൾ ഇതൊക്കെ ഇത്ര കഷ്ടപ്പെട്ട് അവിടെ വെച്ചിട്ട് പൂച്ചയങ്ങാ വന്ന് കുടിച്ചാലോ എന്ന് ഓർച്ചകൊണ്ട് എന്ന് വിചാരിച്ച് ഞാനത് സൂക്ഷിക്കാൻ വന്നതാണ്. ഈ പാലും വെണ്ണയും സൂക്ഷിക്കുക എന്നല്ലാതെ എന്നിയെ മറ്റൊന്നും ചിന്തിച്ചിട്ടില്ല സത്യം. അപ്പോൾ പറയുകയാണ്, അമ്മ വിശ്വസിക്കണം, നിശ്ചയമായി ഞാൻ ചൊല്ലുന്ന വാർത്തകൾ അമ്മ വിശ്വസിക്കണം. അമ്മയെ വഞ്ചിക്കുക എന്നത് എൻ്റെ ഉള്ളിൽ ഒരു തരി പോലും ഞാൻ ചിന്തിച്ചിട്ടില്ല. അതുകൊണ്ട് അമ്മയും ഈ നിഷ്കളങ്കനായ ബാലനെ തെറ്റിദ്ധരിക്കരുത്. അങ്ങനെ ഇല്ലാത്തതോർക്കിലോ അമ്മയ്ക്ക് പാപമുണ്ടായി വരും.